ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായുള്ള കായംകുളം ജലോത്സവം December 14 നടക്കും. ഇതോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘ രൂപീകരണം വെള്ളിയാഴ്ച നടക്കും. ജലോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചെന്ന് അഡ്വക്കേറ്റ് യു പ്രതിഭ MLA അറിയിച്ചു. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായുള്ള കായംകുളം ജലോത്സവം December 14 നടക്കും. ഇതുമായി ബന്ധപ്പെട്ട സ്വാഗത സംഘ രൂപീകരണം വെള്ളിയാഴ്ച നടക്കും. ജലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയെന്ന് അഡ്വക്കേറ്റ് യു പ്രതിഭ MLA പറഞ്ഞു. നമ്മുടെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ കായംകുളം ജലോത്സവം December 14 പതിവ് പോലെ നമ്മുടെ കായംകുളം കായലിൽ നടക്കുകയാണ്. കഴിഞ്ഞ എല്ലാ ജലോത്സവങ്ങളും വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടങ്ങളിൽ നിന്നും വലിയ തരത്തിൽ ആബാലവൃദ്ധം ജനങ്ങളും എത്തിച്ചേരുന്ന വലിയ ആഘോഷമാണ്. അപ്പോൾ ഇത്തവണയും നമുക്ക് വളരെ ഗംഭീരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. നാളെ ഉച്ചയ്ക്ക് ഒരു 2:30 സംഘാടക സമിതി യോഗം നടക്കും. അപ്പോൾ ആ സംഘാടക സമിതി യോഗത്തിലും തുടർന്നും ഒക്കെ തന്നെ ഈ ജലോത്സവം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും സാന്നിധ്യ സഹകരണം ഉണ്ടാവണമെന്ന് ആദ്യം തന്നെ അഭ്യർത്ഥിക്കുകയാണ്. കായംകുളത്തെ സംബന്ധിച്ച് മറ്റ് വലിയ ആഘോഷങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. വലിയ ആഘോഷങ്ങളില്ല. അപ്പം നമ്മുടെ ഏറ്റവും വലിയ ആഘോഷം എന്ന് വെച്ചാൽ ഈ വള്ളംകളി തന്നെയാണ്. അപ്പോൾ ആ വള്ളംകളി പതിവ് പോലെ ഇത്തവണ വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ വള്ളംകളികൾ നടത്തുന്നില്ല എന്നുള്ള ഒരു ആലോചനയിൽ നമ്മുടെ CBL അടക്കം കുറച്ച് വൈകിയിട്ടുണ്ട്. കായലിലെ ജലത്തിൻ്റെ അളവും ഒക്കെ കുറച്ച് പ്രശ്നമുണ്ട്. എന്നാൽ ഡ്രഡ്ജിങ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇതിപ്പം ഡ്രഡ്ജിങ്ങിൻ്റെ നടപടികളെല്ലാം ആയി. സമയബന്ധമായിട്ട് ഡ്രഡ്ജിങ് നടത്താനായിട്ട് ജലവിഭവ വകുപ്പ് മന്ത്രി നേരത്തെ തന്നെ അതിനുള്ള സഹായങ്ങൾ ചെയ്തു തന്നിരുന്നു. അപ്പം നമ്മളുടെ കായംകുളം കായലിൽ നടക്കാൻ പോകുന്ന December 14 നടക്കുന്ന നമ്മുടെ ജലോത്സവത്തിന് വലിയ വിജയമാക്കി തീർക്കാൻ ഈ നാട്ടിൽ എല്ലാവരും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ അവിടുത്തെ സ്റ്റേജ് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തൊരു സ്റ്റേജാണ്. ആ സ്റ്റേജിൽ ഗ്രീൻ റൂം ഇല്ല, മറ്റ് സംവിധാനങ്ങളില്ല. പലപ്പോഴും പരിപാടി നടത്താൻ വരുമ്പോൾ ഉള്ള പ്രയാസങ്ങൾ ഞങ്ങളെയും അലട്ടിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന് ചെറിയൊരു കവർ കൊടുത്തുകൊണ്ട് അവിടെ നല്ലൊരു ഓഡിറ്റോറിയം പണിയാനും നമ്മുടെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ തന്നെ അവിടെ വെച്ച് ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ചിലപ്പോൾ അതൊരു സഹായകരമാകും എന്ന് വിശ്വസിക്കുന്നു. ഒപ്പം നമ്മുടെ പരിപാടികൾ കായൽ തീരത്തിൻ്റെ കായലിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് പരിപാടികൾ അവതരിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്കാണ് അതിനെ ഷെൽട്ടറോടുകൂടി ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഒപ്പം നിലവിലുള്ള സ്റ്റേജ് ഭംഗിയാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഈ ജലോത്സവത്തോടനുബന്ധിച്ച് പൂർത്തിയാക്കാനാണ് ശ്രമിക്കുന്നത്. കായംകുളം ജലോത്സവവുമായി ബന്ധപ്പെട്ട് കായലോര വിനോദ കേന്ദ്രവും ചർച്ചയാകുന്നുണ്ട്. കായലോര വിനോദ കേന്ദ്രത്തിൽ നിലവിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാനായിട്ടില്ല എന്നത് വാസ്തവമാണെന്നും MLA പറഞ്ഞു. 45 ലക്ഷം രൂപ വിനിയോഗിച്ച് സംരക്ഷണവേലി കായലോര വിനോദ കേന്ദ്രത്തിൽ കെട്ടുന്നുണ്ട്. അവിടെ വരുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കുവാനുള്ള സംവിധാനവും പാസ് സംവിധാനവും ഏർപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ കായംകുളത്തെ ജലോത്സവം പറയുമ്പോൾ കായൽ തീരത്തെ പറ്റി ഒരു ഡിസ്കഷൻ എന്തായാലും എല്ലായിടത്തും വരുമല്ലോ. കായൽ തീരത്തിൻ്റെ പ്രയാസങ്ങൾ ഞാൻ പറഞ്ഞു. നമ്മളങ്ങനെ ഒരു മെഗാ പ്രോജക്റ്റ് അവിടെ ചെയ്തെങ്കിലും 2018 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പ്രോജക്റ്റ് ആണെങ്കിൽ പോലും തീരദേശ പരിപാലന നിയമത്തിൻ്റെ ഒരു പരിധിക്കകത്ത് നിൽക്കുന്ന ഒരു പ്രോജക്റ്റാണത്. മാറി മാറി വന്ന എല്ലാ ജില്ലാ കളക്ടർമാരോടും നമ്മൾ അതിനെപ്പറ്റി പറയുകയും സംസ്ഥാന ടൂറിസം ഡയറക്ടർ അടക്കം മന്ത്രിമാരടക്കം അവിടെ വരികയും ചെയ്തിരുന്നു. എന്നാൽ നാളിതുവരെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരു 45 ലക്ഷം രൂപ ടൂറിസം വകുപ്പിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു വേലി കെട്ടുകയാണ്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് വേലി കെട്ടുകയാണ്. അതോടുകൂടി പിന്നീട് നമ്മൾ അവിടെ ഒരു രജിസ്റ്റർ വെച്ചുകൊണ്ട് അവിടെ വരുന്ന ക്രൗഡിനെ ഒന്ന് ശരിക്കും അവിടെ വരുന്ന കൃത്യമായി ഐഡന്റിഫൈ ചെയ്യും. ഇപ്പോൾ ആൾക്കാർ പറയുന്നത് ഇവിടെ തന്നെ ഒരു ഓപ്പൺ എയർ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ടെന്നും MLA പറഞ്ഞു. ഈ പ്രദേശത്തെ റോഡ് നവീകരിക്കുവാനുള്ള നടപടിയും ആരംഭിച്ചിട്ടുണ്ടെന്ന് MLA വ്യക്തമാക്കി. CD News കായംകുളം.